ഹലോ ഗൈസ്, വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഓപ്പോ F19S ആണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും AMOLED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നൊരു ഫോണാണിത്. എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു ബ്ലാക്ക് ബോക്സാണ് വരുന്നത്. അതിൽ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കേസ് കാണാൻ കഴിയും. പിന്നെ കുറച്ച് പേപ്പർ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേസ് അത്യാവശ്യം ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ്. പിന്നെ നമ്മുടെ ഫോൺ വരുന്നുണ്ട്. ഒരു ഗോൾഡ് കളറാണ്, ഗ്ലോയിങ് ഗോൾഡ് എന്നാണ് ഓപ്പോ ഈ കളറിനെ വിളിക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലോയിങ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളർ വേരിയൻ്റ് കൂടെയാണ് ഇതിനുള്ളത്. അങ്ങനെ രണ്ട് കളർ വേരിയൻസ് ആണുള്ളത്. എന്തായാലും ഫോൺ നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ബോക്സിൽ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ഒരു ടൈപ്പ് സി കേബിളും ഒരു ഇയർഫോണും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഫോണിനെ കുറിച്ച് പറയാം. ഡിസൈൻ നോക്കുമ്പോൾ ഗ്ലോയിങ് ഗോൾഡ് എന്നൊരു കളറാണ് ഇതിൽ വരുന്നത്. ഗ്ലോയിങ് ഡിസൈൻ എന്നാണ് ഓപ്പോ ഇതിനെ വിളിക്കുന്നത്. അത്യാവശ്യം നല്ല കാണാനൊരു ലുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു സിം ട്രേയും വോളിയം ബട്ടൺസും ആണ് കാണുന്നത്. ബോട്ടം സൈഡിൽ 3.5 mm ജാക്കും മൈക്രോഫോണും ടൈപ്പ് സി പോർട്ടും പിന്നെ ഒരു സ്പീക്കറും ആണുള്ളത്. റൈറ്റ് സൈഡിലൊരു പവർ ബട്ടൺ, മുകളിലായിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഇതിന് വരുന്നത്. 175 gram ആണ് വെയിറ്റ് വരുന്നത്. ഇത് 5000 mAh ബാറ്ററിയുള്ള ഒരു ഫോണാണ്. 5000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ പോലും 175 gram മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത്ര വെയിറ്റ് ഒന്നും നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇത് തോന്നുന്നില്ല. ഫോണ് കയ്യിൽ പിടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലതാണ്, നല്ല ഇൻഹാൻഡ് ഫീല് നല്ലതാണ്. 6.43 inches ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 800 nits ആണ് മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നല്ല വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തും ബ്രൈറ്റ്നസ് ഫുള്ളാക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിയിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഹൈ റിഫ്രഷ് റേറ്റ് ഒന്നും വരുന്ന ഡിസ്പ്ലേ അല്ല, സാധാരണ 60 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഫ്രണ്ടിലായിട്ട് ഡിസ്പ്ലേയുടെ ഉള്ളിലാണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത്യാവശ്യം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 11 nm ആർക്കിടെക്ചറിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 662 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. 20,000 rupees ഫോണാണെന്നുള്ള നിലക്ക് സ്നാപ്ഡ്രാഗൺ 662 ഒരു ഡൗൺ ഗ്രേഡ് ആണെന്ന് പറയാം. പക്ഷേ നമുക്കത്ര നോർമൽ യൂസേജിൽ ഒരു പ്രശ്നങ്ങളും കാണാൻ കഴിയില്ല. സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ്, അതുകൊണ്ട് തന്നെ നോർമൽ യൂസേജിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും. യാതൊരു ലാഗോ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കിട്ടില്ല. പക്ഷേ ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു മീഡിയം സെറ്റിംഗ്സിലിട്ട്, വലിയ ഗെയിമുകളൊക്കെ ഒരു മീഡിയം സെറ്റിംഗ്സിലിട്ട് മാത്രമേ കളിക്കാൻ പറ്റുകയുള്ളൂ. വീഡിയോ എഡിറ്റിംഗ് ഗെയിമിംഗ് പോലെയുള്ള ഹെവി യൂസേജിന് പറ്റിയ ഒരു പ്രോസസ്സറല്ല. പക്ഷേ നമുക്ക് നോർമൽ യൂസേജിലാണെങ്കിൽ, സാധാരണ ഒരു യൂസറാണെങ്കിൽ ഒരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളോ വരില്ല. നല്ല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പോ റിയൽമി ഫോൺസിലൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വരുന്നൊരു ഫീച്ചറാണ് വെർച്വൽ റാം. അതായത് ഒരു 5 GB വരെ നമുക്കിതിൻ്റെ റാം എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഇൻറ്റേണൽ സ്റ്റോറേജിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് 5 GB വരെ നമുക്കിതിൽ റാം എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. അതായത് 6 GB റാമാണ് ഈ ഫോണിൽ വരുന്നത്. അതിൻ്റെ കൂടെ ഇൻറ്റേണൽ സ്റ്റോറേജിൽ നിന്നൊരു 5 GB കൂടെ എടുത്തിട്ട് 11 GB റാം വരെ ഇതിൻ്റെ റാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 48 MP ക്യാമറയാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്യാമറയാണ്. ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് തീരുമാനിക്കാം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഫോട്ടോസ് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. കളർ ആക്യുറസി അത്ര ആക്യുറേറ്റ് അല്ല, കുറച്ചുകൂടെ സാച്ചുറേഷൻ കൂട്ടി തരുന്നുണ്ട്. പക്ഷേ കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. പിന്നെ ഡൈനാമിക് റേഞ്ച് കുഴപ്പമില്ല. പിന്നെ വരുന്ന ക്യാമറാസ് 2 MP ഡെപ്ത് സെൻസറും 2 MP ഒരു മാക്രോ ക്യാമറയാണ്. അതിലുള്ള ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 16 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. VOOC 2.0 ചാർജിങ് ടെക്നോളജിയാണ് ഇതിൽ വരുന്നത്. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് 54% വരെ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. അത് നല്ല സ്പീഡായിട്ടുള്ള ചാർജിങ് തന്നെയാണ്. പിന്നെ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്, ഇതിൽ FM റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ഫോൺസ് FM റേഡിയോ സപ്പോർട്ട് ചെയ്യാത്ത ഫോൺസും വരാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് കിട്ടുന്നുണ്ട്. അതായത് 2 SIMs ഒരു SD കാർഡും ഒരേ ടൈമിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഓപ്പോ F19S കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.